ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന റെസിപ്പി ചമ്മന്തിപ്പൊടിയാണ്. ഇതിനായി നമുക്ക് ഒരു ഉരുളി അടുപ്പിൽ വെച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, രണ്ട് തേങ്ങ ചിരകിയെടുത്തതാണ്. ഇത് നമുക്ക് ഉരുളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലോട്ട് ഒരു 10 വറ്റൽ മുളക്, 5-6 ചെറിയുള്ളി, 3-4 അല്ലി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ചേർക്കാതെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഉള്ളി ചേർക്കാതെ ഉണ്ടാക്കിയാൽ ഒരുപാട് ദിവസം നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില, ഒരു 2 സ്പൂണ് ഉഴുന്ന് ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിത് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ നമുക്കിത് ചെറിയ തീയിലിട്ട് ഇളക്കി നന്നായി വറുത്തെടുക്കണം. ഇങ്ങനെ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ കുറേ നാളത്തേക്ക് കേടുകൂടാതെ ഇരിക്കുന്നതാണ്. ഉള്ളി ചേർത്താൽ കേടാവും എന്നൊക്കെ പറയും, പക്ഷേ കുറച്ച് ദിവസമൊക്കെ നമുക്ക് വെക്കാൻ ഉള്ളി ചേർത്താലും കുഴപ്പമില്ല. ഒരുപാട് ഉള്ളി ചേർക്കാതെ ഇരുന്നാൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ആയി വരുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കണം. ഒരുപാട് ചുമക്ക വറുക്കരുത്, അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് മാറിപ്പോകും. നമ്മുടെ തേങ്ങ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്, കുരുവില്ലാത്ത പുളി. ഇത് ഇങ്ങനെ ചെറുതായി നുള്ളിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തേങ്ങയുടെ കൂടെ ഇട്ട് വറുത്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒരുപാട് ചേർക്കേണ്ട, നമ്മൾ വാങ്ങുന്ന പുളിയിലൊക്കെ ആവശ്യത്തിന് ഉപ്പുണ്ടാകും, അത് നോക്കിയിട്ടേ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്നൊക്കെ കഞ്ഞിക്കൊക്കെ എടുത്ത് കൂട്ടാൻ എളുപ്പമാണ്. ഇതുപോലെ തേങ്ങ ആയി വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉരുളിയിൽ നിന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ചൂട് ആറ്റിയെടുക്കാവുന്നതാണ്. ഇതാ ഞാനിത് ഇളക്കി കൊടുത്ത് ചൂടാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതിൽ വെള്ളം ഒന്നും ലേശോ ആകാൻ പാടില്ല, വെള്ളം തൊടാതെ വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിപ്പൊടി കേടുവരുന്നതാണ്. ഇനിയിത് ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഒരുപാട് നൈസായിട്ടൊന്നും അങ്ങ് പൊടിച്ച് കളയണ്ട, ഇത് 2 തവണയായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ഫസ്റ്റ് ഇത്ര ഇട്ട് കൊടുത്ത് നമ്മളൊരു 2-3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ചമ്മന്തിയുടെ പൊടിയായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് തുറന്ന് നോക്കിയിട്ട് സൈഡിലുള്ളതൊക്കെ ഒന്നുകൂടെ തട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്കിത് പൊടിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ചമ്മന്തിപ്പൊടിക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ശേഷം എനിക്ക് കമൻ്റ് ഇടുക. നിങ്ങളുടെ കമൻ്റാണ് എന്നെ ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടണം. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാനിതാ പൊടിച്ചെടുക്കുകയാണ്. അതങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കാവുന്നതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പിയിലിട്ട് അടച്ചു വെക്കരുത്, കുപ്പിയിലിട്ട് അടച്ച് കാറ്റ് കയറാതെ അടച്ചു വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. താങ്ക് യു.